ഞാൻ കണ്ട കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് പോകുന്നത്, ഒരു ഉടുമ്പിന്റെ കാഴ്ചയിലേക്ക്. ഈ ഉടുമ്പിനെ പിടിച്ചത് പാമ്പ് റെസ്ക്യൂ മേഖലയിൽ പ്രവർത്തിക്കുന്ന നസീബ് പടിപ്പുരയ്ക്കനാണ്. ഇവിടെ അടുത്തൊരു വീട്ടിൽ ഉടുമ്പ് കയറുകയും ആ വീട്ടുകാർ നസീബിനെ വിവരം അറിയിക്കുകയും അങ്ങനെ നസീബ് അവിടെ പോയിയാണ് ഈ ഉടുമ്പിനെ പിടിക്കുന്നത്. ഈ ഉടുമ്പിനെ പിടിച്ച വിവരം ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ കണ്ട കാഴ്ചയിലൂടെ നിങ്ങൾക്കൊന്ന് ഉടുമ്പിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ പൂഞ്ഞാറ്, ഈരാറ്റുപേട്ട, തീക്കോ ഏരിയകളിലൊക്കെ അത്യാവശ്യം ഉള്ള ഒരു ജീവിയാണ് ഉടുമ്പ്. കാരണം ചെറിയ കുറ്റിക്കാടുകളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഉടുമ്പിനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ ഇവ ഓടി രക്ഷപ്പെടാറുണ്ട്. എന്നാൽ പോലും ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവി തന്നെയാണ് ഉടുമ്പ്. കാരണം ഇതിൻ്റെ ഇറച്ചികൾക്കൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ വേട്ടയാടാറുണ്ട്. പിന്നെ ഫോറസ്റ്റിൻ്റെ ശക്തമായ നിയമങ്ങൾ കാരണമാണ് ജനങ്ങളിപ്പോൾ ഇതിനെ വേട്ടയാടാതിരിക്കാനുള്ള കാരണം. കാരണം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഒരുപാട് വേട്ടയാടപ്പെടും. ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഉടുമ്പിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നിങ്ങളൊക്കെ തന്നെ ഉടുമ്പിനെ കണ്ടിട്ടുള്ളവരായിരിക്കും. ഉടുമ്പുകളെ പൊന്നുടുമ്പെന്നും വിളിക്കാറുണ്ട്. ചില ആളുകൾക്കൊക്കെ തെറ്റായ ധാരണയുണ്ട് ഉടുമ്പും പൊന്നുടുമ്പും രണ്ടാണെന്ന്. എന്നാൽ ഉടുമ്പും പൊന്നുടുമ്പും രണ്ടല്ല, ഒന്നിനെ തന്നെയാണ് ഈ ഉടുമ്പെന്നും പൊന്നുടുമ്പെന്നും വിളിക്കുന്നത്. അതുപോലെ ചില ആളുകൾ ചില പ്രദേശങ്ങളിലൊക്കെ ഉടുമ്പിന്റെ കുഞ്ഞിനെ പൊന്നുടുമ്പെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഉടുമ്പിന്റെ മേലുള്ള ഡിസൈൻ, ഇതൊരുവിധം വലുതായോണ്ടാണ് വലിയ ക്ലിയർ അല്ലാത്തത്. കുഞ്ഞുടുമ്പിന്റെ ആണെങ്കിൽ വൈറ്റും ബ്ലാക്കും കളർന്നിട്ട് നല്ലൊരു കളറായിരിക്കും. അതുകൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട, ഉടുമ്പിനെ തന്നെയാണ് ഈ പൊന്നുടുമ്പെന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഈ ഒരു തരം ഉടുമ്പുകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പണ്ടൊക്കെ രണ്ട് തരം ഉടുമ്പുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മണ്ണുടുമ്പെന്നും പറഞ്ഞൊരു ഉടുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഉടുമ്പില്ല, അത് വംശനാശം സംഭവിച്ചിരിക്കുകയാണ്. ഇവ മിശ്രബുക്കുകളാണേലും പൊതുവെ ഒരു മാംസാഹാര പ്രിയർ തന്നെയാണ്. ചെറിയ പല്ലികൾ, പ്രാണികൾ, അതുപോലെ തന്നെ പാമ്പുകളൊക്കെ ഇവ കഴിക്കാറുണ്ട്. മുതലയുടെ മുട്ട ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാം. എവിടെ ഉണ്ടെങ്കിലും അത് തേടിപ്പോയി ഭക്ഷിക്കാറുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഉടുമ്പുകളെ പിടിക്കുകയും കൈവശം വെക്കുകയും വേട്ടയാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ വന്യജീവി നിയമപ്രകാരം തടവ് ശിക്ഷയും ജാമ്യമില്ലാത്ത കുറ്റവുമാണ്. നമ്മളെന്നും പറയുന്ന പോലെ അവരെ അവരുടെ പാട്ടിന് വിടുക, അവരൊക്കെ നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞതുപോലെ മണ്ണുടുമ്പ് എന്ന് പറഞ്ഞൊരു ഉടുമ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കേരളത്തിലില്ല. നിങ്ങൾ ഉടുമ്പിനെ പിടിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം വലിയൊരു ശിക്ഷ തന്നെയാണ്. ഇതിപ്പോൾ ഒരു വീട്ടിലിങ്ങനെ അകപ്പെട്ടു പോയതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളിതിനെ പിടിച്ചത്. ആ വീട്ടുകാർ ഭയപ്പെട്ടിരിക്കുകയും അവരിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് നസീബ് പോയി പിടിച്ചത്. അതിനെ നമ്മൾ ഇവിടെ തന്നെ തുറന്നുവിടുന്നതായിരിക്കും. കാരണം ഇപ്പം നമ്മൾ വിടുന്ന ഏരിയയിൽ അത്യാവശ്യം ഉടുമ്പുകളൊക്കെ ഉള്ളതും ഒരു ചെറിയൊരു കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലവുമാണ്. ഞാൻ കണ്ട കാഴ്ചകളുടെ പഴയ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ അറിവുകളൊക്കെ പരിമിതമായിരിക്കും. എന്നേക്കാൾ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് കാണും. നിങ്ങളുടെ അറിവുകൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ. വിട്ടേണ്ട. പോന്നില്ലല്ലോ. എന്റെ വാലിലൊന്ന് കൊട്ട്. ആ പോയി 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 പോയി.